ഹൈറേഞ്ച് ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പ്രമേയമാക്കുന്ന മൂകസാക്ഷി എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ പ്രകാശനകർമ്മം അടിമാലിയിൽ നടന്നു. ഹസൻ സെയ്ദ് സംവിധാനം നിർവഹിച്ചിരിക്കുന്ന സിനിമയുടെ യൂട്യൂബ് പ്രകാശനകർമ്മം എഴുത്തുകാരൻ റിജി നടന്ന നിർവഹിച്ചു. ഇടുക്കിയിലെ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഈ കൊച്ചു ചിത്രത്തിൻ്റെ പ്രമേയം. ചിത്രം യൂട്യൂബിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇടുക്കി ജില്ലയടക്കമുള്ള ഹൈറേഞ്ച് മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. ഇതെങ്ങനെ ഒരു കൊച്ചു ചലച്ചിത്രത്തിൽ ഉൾപ്പെടുത്താനാവും? ആവുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഹസൻ സെയ്ദ് എന്ന ചലച്ചിത്ര സംവിധായകൻ തൻ്റെ മൂകസാക്ഷി എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ. സമകാലികമായ വിവിധ വിഷയങ്ങളും ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ യൂട്യൂബ് റിലീസ് ചടങ്ങ് അടിമാലി സ്കൈ മീഡിയ സ്റ്റുഡിയോയിൽ നടന്നു. എഴുത്തുകാരനും പ്രഭാഷകനുമായ റജി നളന്ദ ചിത്രത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു. ഹൈറേഞ്ചിൻ്റെ പശ്ചാത്തലത്തിൽ ഹസൻ സെയ്ദ് സംവിധാനം ചെയ്യുന്ന ഏതാണ്ട് 12-ാമത്തെ ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ കാലിക പ്രസക്തമായിട്ടുള്ള മൂകസാക്ഷി എന്ന ഷോർട്ട് ഫിലിം ഇന്നിപ്പോൾ ഹൈറേഞ്ച് അനുഭവിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണിത്. ഇതിനകത്ത് പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഇടുക്കിയിലെ കലാകാരന്മാരാണ്. സത്യൻ പോനാട് ഉൾപ്പെടെയുള്ള കലാകാരന്മാരാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഹസൻ സെയ്ദിൻ്റെ ഈ കാലങ്ങളായിട്ടുള്ള പ്രയത്നമാണ്. ഒട്ടനവധി ഷോർട്ട് ഫിലിമുകളാണ് ഈ അടിമാലിയുടെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നും ഹസൻ സെയ്ദും ടീമംഗങ്ങളും കൂടി പുറത്തുവിട്ടിട്ടുള്ളത്. അതിന് വലിയ വ്യൂവേഴ്സാണുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ നിന്നൊരു വലിയ ഉത്കൃഷ്ടമായൊരു വലിയൊരു സിനിമ തന്നെ നമുക്ക് വരും നാളുകൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഹസൻ സെയ്ദിനും ആ ടീമംഗങ്ങൾക്കും അതിന് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഐ സിനിമാസിൻ്റെ ബാനറിൽ ജോമോൻ ജോസഫ്, കെ കെ രാജീവ് എന്നിവർ നിർമ്മിച്ച ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന അഭിജിത്താണ്. സ്കൈ മീഡിയ ചിത്ര സംയോജനം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ സഹസംവിധാനവും മുഖ്യ കഥാപാത്രവുമായി വേഷമിട്ടത് എഴുത്തുകാരനും പ്രസാധകനുമായ സത്യൻ കോനാട്ടാണ്. ജോമോൻ ജോസഫ്, കെ കെ രാജീവ്, ജിസ് കെ നാരായൺ, ഇബ്രാഹിം കരിക്കുളം, സിൽബി ജോർജ്, ബേബി അർച്ചന അമൽ തുടങ്ങിയവർ അഭിനയിച്ചിരിക്കുന്ന ചിത്രം യൂട്യൂബിൽ നിന്ന് കാണാവുന്നതാണ്. യൂട്യൂബ് റിലീസ് ചടങ്ങിൽ സംവിധായകൻ ഹസൻ സെയ്ദ്, സത്യൻ കോനാട്ട്, സാബു ഇൻഫോസ്പേസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.